ഷവർമ്മയുണ്ടാക്കാൻ പുതിയ മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് സംസ്ഥാന സർക്കാർ ഷവർമ്മ കഴിച്ചത് മൂലം ഭക്ഷ്യവിഷബാധ ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് സർക്കാർ പുതിയ മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത് ഷവർമ്മ കഴിച്ചത് മൂലം ഭക്ഷ്യവിഷബാധ ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് സർക്കാർ പുതിയ മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത് പുതിയ മാർഗ്ഗനിർദ്ദേശപ്രകാരം ഷവർമ്മയുണ്ടാക്കാൻ ലൈസൻസ് നിർബന്ധമാണ് ലൈസൻസ് ഇല്ലാത്തവർക്ക് അഞ്ച് ലക്ഷം രൂപ പിഴയും ആറുമാസം തടവും ലഭിക്കും പാർസൽ നൽകുന്ന ഷവർമ്മ പാക്കറ്റുകളിൽ അതുണ്ടാക്കിയ തീയതിയും സമയവും രേഖപ്പെടുത്തേണ്ടതുണ്ട് ഒരു മണിക്കൂറിന് ശേഷം ഉപയോഗിക്കുന്നത് ഒഴിവാക്കണമെന്നും രേഖപ്പെടുത്തിയിരിക്കണമെന്ന് മാർഗനിർദ്ദേശത്തിൽ പറയുന്നു വൃത്തിയുള്ള സ്ഥലത്ത് മാത്രമേ ഷവർമ്മ പാചകം ചെയ്യാവൂ ഷവർമ്മ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന സ്റ്റാൻഡും ഇറച്ചി മുറിക്കാൻ ഉപയോഗിക്കുന്ന കത്തികളും വൃത്തിയുള്ളതായിരിക്കണം ഭക്ഷണം ഉണ്ടാക്കുന്നവർ ഹെയർ ക്യാപ്പും ഗ്ലൗസും ധരിക്കേണ്ടതുണ്ട് തൊഴിലാളികൾക്ക് കൃത്യമായ പരിശീലനം നൽകണമെന്നും തൊഴിൽദാതാവ് തൊഴിലാളികളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉറപ്പാക്കണമെന്നും മാർഗ്ഗനിർദ്ദേശത്തിൽ പ്രത്യേകം വ്യക്തമാക്കിയിട്ടുണ്ട് എഫ് എസ് എസ് എ ഐ അംഗീകാരമുള്ള വ്യാപാരികളിൽ നിന്ന് മാത്രമേ ഷവർമ്മ തയ്യാറാക്കാനുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങാവൂ ബ്രെഡിലും കുബൂസിലും ഉപയോഗ കാലാവധി രേഖപ്പെടുത്തുന്ന സ്റ്റിക്കറുകൾ ഉണ്ടായിരിക്കണം ചിക്കൻ പതിനഞ്ച് മിനിറ്റും ബീഫ് മുപ്പത് മിനിറ്റും തുടർച്ചയായി വേവിക്കേണ്ടതുണ്ട് അരിയുന്ന ഇറച്ചി വീണ്ടും വേവിച്ചെന്ന് ഉറപ്പാക്കുകയും വേണം ബീഫ് എഴുപത്തൊന്ന് ഡിഗ്രി സെൽഷ്യസിൽ പതിനഞ്ച് സെക്കൻഡും കോഴി ഇറച്ചി എഴുപത്തിനാല് ഡിഗ്രി സെൽഷ്യസിൽ പതിനഞ്ച് സെക്കൻഡും രണ്ടാമതും വേവിക്കണം പാസ്ചറൈസ്ഡ് ചെയ്ത മുട്ട മാത്രമേ മയോണൈസ് നിർമ്മാണത്തിന് ഉപയോഗിക്കാവൂ മയോണൈസ് പുറത്തെ താപനിലയിൽ രണ്ട് മണിക്കൂറിലധികം വയ്ക്കാൻ പാടില്ല ഉപയോഗിച്ച ശേഷം ബാക്കി വരുന്ന മയോണൈസ് നാല് ഡിഗ്രി സെൽഷ്യസിൽ സൂക്ഷിക്കണം ഇത് രണ്ട് ദിവസത്തിന് ശേഷം ഉപയോഗിക്കാൻ പാടില്ലെന്നുമാണ് സർക്കാർ പുതുതായി പുറത്തിറക്കിയ മാർഗ്ഗനിർദ്ദേശങ്ങളിലുള്ളത് ന്യൂസ് ഡെസ്ക് സി ടി പ്രാദേശിക വാർത്ത